നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം വയനാട് ദുരന്തത്തിന്റെ ഞെട്ടിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഉരുൾപൊട്ടലിന് മുൻപും ശേഷവും പ്രദേശം എങ്ങനെയെന്നതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് റോയിട്ടേഴ്സാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഭീകര ദൃശ്യങ്ങൾ പലതും നമ്മൾ കണ്ടു കഴിഞ്ഞു അതിൽ ഉള്ളുലഞ്ഞു നിൽക്കുകയാണ് മലയാളി എന്നാൽ റോയിട്ടേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന ചിത്രങ്ങൾ കണ്ട് ഞെട്ടുകയാണ് ഉത്ഭവ കേന്ദ്രം മുതൽ താഴെ പുഞ്ചിരിമുട്ടവും മുണ്ടക്കയും ചൂറൽമലയും വരെ എങ്ങനെയെന്ന് പൊട്ടിയൊലിച്ചെത്തിയ ഉരുൾ വിഴുങ്ങിയതെന്നതിൻ്റെ ഭീകരമായ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഉരുളിൻ്റെ ഉത്ഭവസ്ഥലം മുതൽ ജനവാസമില്ലാത്ത മേഖലകളും തുടർന്ന് തിങ്ങി നിറഞ്ഞ വീടുകളുള്ള പുഞ്ചിരിമട്ടവും മുണ്ടക്കയും പോയ ഉരുൾപൊട്ടലിന്റെ ഭീകരത വരച്ചിടുന്നതാണ് റോയിറ്റേഴ്സ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രം ദുരന്തത്തിന് പിന്നാലെ അവിടെ ബാക്കി അവശേഷിക്കുന്ന മനുഷ്യർ നെഞ്ചുപൊട്ടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവിടെ കട നടത്തിയിരുന്ന ഷമീർ പറഞ്ഞത് ഇനി എന്തിനാണ് ഞാൻ കട തുറക്കുന്നത് എന്നും വന്നിരുന്ന കുറേ മനുഷ്യർ ഇനി ഈ കടയിലേക്ക് വരില്ല ആ മുഖങ്ങൾ കാണാതെ എങ്ങനെയാണ് ഞാൻ ഇവിടെ കഴിയുന്നത് അങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ് മനുഷ്യർ അതേസമയം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ എണ്ണം ഇപ്പോൾ കൃത്യമായി പറയാനാവാത്ത അവസ്ഥയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് മരിച്ചവരുടെ കണക്കുകൾ ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ എത്തിയ ശേഷമാകും പ്രഖ്യാപിക്കാനാകുക ഇരുന്നൂറ്റി പതിനൊന്ന് മൃതശരീരഭാഗങ്ങളും ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മൃതശരീരങ്ങളും ഉൾപ്പെടെ നാനൂറ്റി നാൽപ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് ഉരുൾപൊട്ടലിന് പിന്നാലെ കണ്ടെത്താനായത് ഇതിൽ ഇരുപത് മൃതദേഹങ്ങളും രണ്ട് മൃതദേഹ ഭാഗങ്ങളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ വിട്ടു നൽകിയിരുന്നു ഇരുന്നൂറ്റി ഇരുപത് മൃതദേഹങ്ങളാണ് ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി നൽകിയത് ഇതിൽ അൻപത്തിരണ്ട് മൃതദേഹ ഭാഗങ്ങളിൽ അസ്ഥിയിലടക്കം ഡി എൻ എ പരിശോധന നടത്താനാവാത്ത സ്ഥിതിയാണുള്ളത് ഇവ തിരിച്ചറിയണമെങ്കിൽ ഏതെങ്കിലും ഉന്നത സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാവുമോ എന്ന് നോക്കേണ്ടി വരും ശേഷിച്ച നൂറ്റി തൊണ്ണൂറ്റിനാല് മൃതദേഹ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നൂറ്റി അൻപത്തിയഞ്ച് സാമ്പിളിൽ നിന്നായി അൻപത്തിനാല് പേരെയും തിരിച്ചറിഞ്ഞു ഇവയെല്ലാം ചേർത്താണ് ഇരുന്നൂറ്റി എഴുപത് പേര് ദുരന്തത്തിൽ മരിച്ചതായി കണക്കുള്ളതെന്നും മന്ത്രി വിശദമാക്കുന്നു പൂർണമായി വിവരം ലഭിക്കണമെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള നൂറ്റി പതിനെട്ട് പേർ ഇതിൽ മൂന്ന് പേർ ബീഹാറിൽ നിന്നുള്ളവരാണ് ഇവരുടെ ബന്ധുക്കളെത്താൻ ഇനിയും ദിവസങ്ങളെടുക്കും ബാക്കി നൂറ്റി പതിനഞ്ച് പേരുടെ ബന്ധുക്കളിൽ നിന്നുള്ള രക്തസാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട് ഇവയുടെ ക്രോസ് മാച്ചിങ് പൂർണ്ണമായാൽ മാത്രമേ കാണാതായിട്ടുള്ളവർ ആരൊക്കെയെന്ന് തിരിച്ചറിയാൻ സാധിക്കൂ അതുകഴിഞ്ഞാലേ ഈ പട്ടികയ്ക്ക് പൂർണ്ണത വരുവെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം